എം ജി സർവകലാശാല കൈക്കൂലി കേസിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റായിരുന്ന സി ജെ എൽസിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് നടപടി. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടോ? മീന, ഇപ്പൊ ഉത്തരവ് ഇറങ്ങി. നേരത്തെ ഒക്ടോബറിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗമാണ് സി ജെ എൽസിയെ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ഉത്തരവിൽ പ്രധാനമായിട്ടും സർവകലാശാല ചില വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാർക്ക് ലിസ്റ്റിൽ എൽസി തിരുത്തൽ വരുത്തി കൈക്കൂലി വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങൾ ശരിയാണ്, അവരുടെ പ്രശ്നമായ പെരുമാറ്റ ദോഷവും കുറ്റവും ഉണ്ടായി എന്നുള്ള കണ്ടെത്തലുകളാണ് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൽസി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവ് ഇറങ്ങിയ കാര്യം ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്യുകയും ആ വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്ത നടപടി ഇന്ന് സിൻഡിക്കേറ്റ് യോഗം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മുതൽ ഇത്രയും കാലം സസ്പെൻഷനിലായിരുന്ന എൽസി ഇനിയിപ്പോൾ എം ജി സർവകലാശാലയിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇടത് സംഘടനാ നേതാവായ എൽസിയെ സംരക്ഷിക്കാനുള്ള പല വിധത്തിലുള്ള ശ്രമങ്ങൾ പല തരങ്ങളിലും ഉണ്ടായെങ്കിലും അത്തരത്തിൽ ഇനി അവരുടെ സസ്പെൻഷൻ അവസാനിപ്പിച്ച് തിരികെ സർവീസിലേക്ക് എടുത്താൽ അത് കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമാകും എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ശരി, എസ് ശ്യാംകുമാറാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.